ഹൈ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോണ കാര്യം നമ്മളെ ആൽഗേനെ പറ്റിയിട്ടാണ്, ഗ്രീൻ വാട്ടർ ആൽഗേ അങ്ങനെയുള്ള സംഭവത്തിനെ പറ്റിയിട്ടാണ്. അതിൻ്റെ ഗുണവശങ്ങളെ നമ്മൾ സംസാരിക്കണേ. അപ്പോൾ അതിൻ്റെ എന്തൊക്കെയാണ് ഗുണങ്ങൾ, അതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ്, എന്താണ് ആൽഗേ അതിനുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളെ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്താണ് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ബെല്ലൈക്കണിൽ ആളെന്ന ഓപ്ഷൻ തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോകാം. ആൽഗേ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എന്താ ഒരു പായലാണ്, നമ്മളെ വെള്ളത്തിൽ കണ്ടുവരുന്ന ഒരു പായലാണ്. നമുക്ക് കൂടുതൽ വെയിൽ തട്ടുന്ന സ്ഥലത്ത് അങ്ങനെയൊക്കെ വെള്ളം വെച്ച് കഴിഞ്ഞപ്പോൾ കെട്ടിക്കിടക്കണ വെള്ളം, കുളം, നമ്മളതേപോലത്തുള്ള വെള്ളം ഒഴുക്കില്ലാത്ത കെട്ടിക്കിടക്കണ വെള്ളത്തിലൊക്കെ നമുക്ക് ആൽഗേ നല്ല പച്ച കളറായിട്ട് കാണാം. അപ്പോൾ അത് ആൽഗേ ഫോമായിട്ടാണ് അതിൽ ഈ പച്ച കളറായിട്ട് കാണുന്നത്. നമ്മളിപ്പോൾ ഒരു ഫിഷ് ടാങ്ക് നമ്മൾ നല്ല വെയിൽ അത്യാവശ്യം അടിക്കുന്ന സ്ഥലം അങ്ങനത്തെ സ്ഥലത്തൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിലെ ആൽഗേ വന്നതായിട്ട് കാണാം. ഈ ആൽഗേ എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ഒരു പായലാണ്. അത് നമുക്ക് അങ്ങനെ പായലായിട്ടും വരുന്നുണ്ട്, പിന്നെ കളറ് മാത്രമായിട്ടും വെള്ളത്തിൽ നിൽക്കുന്നുണ്ട്. പലതരത്തിലുള്ള ആൽഗേ ഉണ്ട്, നമുക്കൊരു പായലായിട്ടും ആൽഗേ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ നമ്മളിപ്പോൾ നോർമലായിട്ട് നമ്മളിപ്പോൾ ഒരു കുളത്തിൽ അങ്ങനെ ഇരിക്കുകയാണ് വെച്ചാൽ അതിലുള്ള ഒരു ഫീഡാണ്, ഒരു ഫുഡായിട്ട് നമുക്ക് ആൽഗേ നല്ല രീതിയിൽ ഉപകാരപ്പെടും. ഇപ്പോൾ ആൽഗേ ഉള്ളൊരു കുളത്തിൽ നമ്മൾ മീനെ വളർത്തുകയാണ്, നമ്മൾ ചെറിയ മീനെ ഒരു ആൽഗേ ഫോമായ ഒരു സംഭവത്തിൽ നമ്മൾ ചെറിയ മീനെ വളർത്തുകയാണെങ്കിലും അവർക്ക് ഫുഡിൻ്റെ അത്യാവശ്യം ഫുഡായി തന്നെ കിട്ടും. ആൽഗേ ഫുഡായിട്ട് തന്നെ അവർക്ക് കിട്ടും. നമ്മളിപ്പോൾ നോർമലായിട്ട് പാടങ്ങളിൽ ഞണ്ട്, ഞവിഞ്ഞി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ, ഷെല്ലുകളൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് ഒരു ഫുഡായിട്ട് തന്നെ ആൽഗേ മാറുന്നുണ്ട്. പിന്നെ ആൽഗയുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വെള്ളത്തിൽ നമ്മുടെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ ആൽഗയ്ക്ക് നല്ല രീതിയിൽ കഴിയും. അതായത് നമ്മളിപ്പോൾ വെള്ളത്തിന് വേനൽക്കാലം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാലും ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ ആൽഗയ്ക്ക് നല്ല രീതിയിൽ കഴിയും. അതേപോലെ തന്നെ നമുക്ക് ആൽഗയുടെ വേറൊരു ഗുണമാണ്, നമുക്ക് ഫിഷുകൾ, എല്ലാ ഫിഷുകളും ഇല്ല, നമ്മളിപ്പോൾ ചില ഫിഷുകൾക്കൊക്കെ കളറ് നല്ല രീതിയിൽ വരും. ആൽഗേ ഉണ്ടാവുന്ന ആൽഗേ ഉള്ള ഒരു ടാങ്കിൽ നമ്മൾ ഫിഷുകളെ വളർത്തുകയാണെങ്കിൽ നല്ല രീതിയിൽ കളറ് നമുക്ക് കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. എല്ലാ ഫിഷുകൾക്കും ഇല്ല, ഇപ്പോൾ ഗപ്പിയിലും പല ഫിഷുകളും ഉണ്ട് കളറുള്ളതുണ്ട്, പക്ഷേ അതിൽ എല്ലാ ഫിഷുകൾക്കും കളറ് പറഞ്ഞൊന്നല്ല, ചില ഫിഷുകൾക്ക് കളറ് നല്ല രീതിയിൽ കിട്ടും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യം പറഞ്ഞു. അതേപോലെ തന്നെ പി എച്ച്, വെള്ളത്തിൻ്റെ പി എച്ച് കൺട്രോൾ ചെയ്യാനും ആൽഗയ്ക്ക് നല്ലൊരു കഴിവുണ്ട്. അതേപോലെ തന്നെ നമുക്ക് വലിയൊരു ഉപകാരമുള്ള സംഭവം, നമ്മൾ ഗപ്പി മീനുകളെ വളർത്തുമ്പോൾ അതിൽ ആൽഗേ ഉണ്ട് വെച്ചാൽ, ആൽഗേ ഫോമായിട്ട് വെച്ചാൽ അവരെ കുട്ടികൾ തള്ള പേരൻസ് തന്നെ നമ്മളെ കുട്ടികളെ കഴിക്കണ പല സംഭവങ്ങളുണ്ട്. നമ്മളെ പല ഗപ്പികളിലും പേരൻസിനെ കുട്ടികളെ കഴിക്കുന്നുണ്ട്. അതൊരുവിധം കുട്ടികൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒളിച്ചു നിന്നിട്ട് രക്ഷപ്പെടാൻ വേണ്ടി കഴിയും. അത് നമ്മൾ ആൽഗേൻ്റെ ഒരു ഗുണമായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ നമുക്ക് ആൽഗേ വെച്ച നമ്മൾക്ക് ഗ്രോത്ത് കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മളിപ്പോൾ ആൽഗേ ഒരു നമ്മളൊരു ബേസിലെ ആൽഗേ ഫോമായിട്ടുണ്ട്, അതിലത്തെ മീനുകളും നമ്മൾ നോർമൽ ഒരു ക്ലീൻ ചെയ്ത് അക്വേറിയത്തിലെ മീനുകളെയും വെച്ച് നോക്കുകയാണെങ്കിലും നല്ല ഗ്രോത്ത് നമുക്ക് നല്ല രീതിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞു, ഇപ്പോൾ അതേപോലെ വെയിൽ കൂടുതലായിട്ട് കൊള്ളുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഈ ആൽഗേ നല്ല രീതിയിൽ ഉണ്ടാവുക. നമ്മളിപ്പോൾ ഒരു ഗ്ലാസിൻ്റെ ബോട്ടിൽ വെയിലത്തിൽ വെള്ളം നിറച്ച് വെച്ചാലും അതിൽ ആൽഗേ ഫോമാവും. അതിൽ നമുക്ക് വേറെ മീനുകളുള്ള വെള്ളത്തിൽ തന്നെ ആൽഗേ വെള്ളവരും അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ആൽഗേ വെയിൽ കൊണ്ട് കഴിഞ്ഞാലും ആൽഗേ ഫോമാവും. അതുപോലെ തന്നെ നമുക്കിപ്പോൾ കൂടുതൽ വെയിലടിക്കുന്നുണ്ട്, ഇപ്പോൾ മീനുകൾ നമ്മളെ ഫിഷ് ടാങ്ക് പരിസരത്ത് നമ്മൾ വെച്ചിട്ട് ടാങ്കിൽ കൂടുതൽ വെയിലടിക്കുന്നുണ്ട് വെച്ചാൽ അതിൽ ആൽഗേ ഉണ്ട് വെച്ചാൽ ഇപ്പോൾ ഈ മീനുകൾക്കൊരു ഷെയ്ഡ് ഒരു തണലായിട്ട് നമുക്കത് ഉപകാരപ്പെടും. അതിൻ്റെ ഇടയിൽ ഒളിച്ചിരിക്കുക, അവർക്കൊരു തണലായിട്ട് വെയിലിൽ നിന്നൊരു രക്ഷയായിട്ട് നമുക്ക് ആൽഗേ ഉപകാരപ്പെടുന്നുണ്ട്. നമ്മൾ ആൽഗേ കൊണ്ട് വേറുള്ളൊരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആൽഗേ ഗ്രീൻ വാട്ടർ എന്ന് പറയുന്നുണ്ട്, പല ആൾക്കാരും പല പേരിൽ പറയുന്നുണ്ട്, ഈ ഗ്രീൻ വാട്ടർ വേറെ ആൽഗേ വേറെ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. നമ്മൾ ആൽഗേ ഇനത്തിൽപ്പെട്ടതന്നെ, ആ ഇനത്തിൽപ്പെട്ട തന്നെ കുറേ സംഭവങ്ങളുണ്ട്, നമുക്ക് ധാരാളം സംഭവങ്ങളുണ്ട് ആൽഗയുടെ. ഗ്രീൻ വാട്ടർ എന്ന് പറയുന്നത് ആൽഗ തന്നെയാണ്, പായലില്ലാതെ ഫുള്ള് പച്ച കളറായിട്ട് മാത്രം നിർത്തുന്നതാണ് ഈ ഗ്രീൻ വാട്ടർ എന്ന് പറയുന്നത്. അവർ ഉദ്ദേശിക്കുന്നത് നമ്മളായി കൊടുത്തൊരു പേരാണ്. അപ്പോൾ അങ്ങനത്തെ ഗ്രീൻ വാട്ടറിൽ ആൽഗേ വാട്ടർ, അതിന് ആൽഗയുള്ള വാട്ടറിൽ നമ്മളിപ്പോൾ മൊയിന അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൾച്ചർ ചെയ്യുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഈസ്റ്റ് ഒക്കെ ഇട്ടിട്ടാണ് മൊയിനെ കൂടുതൽ കൾച്ചർ ചെയ്യുന്നത് എല്ലാവരും. അപ്പോൾ അതിൽ കൂടുതൽ നമ്മൾ ഈസ്റ്റ് കൂടിപ്പോയാലോ അങ്ങനെ എന്തെങ്കിലും നശിച്ചു പോവുക, മൊയിനെ നശിച്ചു പോവുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നമുക്ക് ഈ ആൽഗേ വാട്ടറിൽ നമ്മൾ മൊയിനെ കൾച്ചർ ചെയ്താലൊക്കെ നമുക്ക് കൂടുതൽ നമ്മൾ ഈസ്റ്റിൽ ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതലായിട്ട് നമുക്ക് അതിന് നമുക്ക് എടുക്കാൻ പറ്റും. ആൽഗേ നമുക്ക് 3 ദിവസം കൂടുമ്പോൾ നമ്മൾക്ക് ഒരു ഇത്ര 50 ഗ്രാം കിട്ടുന്നുണ്ട് വെച്ചാൽ അത് 100 ഗ്രാം ആയിട്ട് നമുക്ക് നല്ല മാറ്റം കിട്ടും. ഗ്രീൻ വാട്ടറിൽ ചെയ്യുകയാണെങ്കിൽ, ആൽഗേ വാട്ടറിൽ ചെയ്യുകയാണെങ്കിൽ അതും ആൽഗയുടെ ഒരു ഗുണമാണ്. നമ്മളിപ്പോൾ ആൽഗയുടെ ഇങ്ങനെ ഗുണങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ആൽഗയ്ക്കുള്ള ദോഷങ്ങളും ഉണ്ട്. എല്ലാ സാധനത്തിനും ഒരു ഗുണം ഉണ്ടായാൽ അതിൻ്റെ അപ്പുറത്ത് ദോഷം ഉണ്ടാവും. അപ്പോൾ ദോഷങ്ങളുടെ പ്രശ്നം അങ്ങനെ എന്തൊക്കെയാണുള്ള വീഡിയോ നമ്മൾ ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാര്യങ്ങൾ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.